ഞാൻ സഖാവാ, എനിക്ക് എന്താ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അമ്മാര് പറഞ്ഞത് അപ്പൊ 15 വർഷമായിട്ട് പിന്നെ ആഗമൻ ഭരിച്ചോണ്ട് നിൽക്കാണ്. അപ്പൊ ഭരണത്തിൽ വളരെ മോശം അഭിപ്രായമാണ് ഇതുവരെ കേട്ടോണ്ടിന്ന്. നമുക്കരാഗമനെ പറ്റി എന്താ അഭിപ്രായം? CA പ്രശ്നത്തില് പാർലമെന്റ് പോയി ഒച്ചപ്പാടുണ്ടാക്കാതെ നിന്നിട്ടെങ്കിലും കൊറേ അങ്ങനെ ചിരിച്ചതിനെ കൊണ്ട് കാര്യമായില്ലല്ലോ. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി പോണതും വരുന്നതും ആരും അറിയില്ല. അപ്പൊ സഖാ, നമ്മള് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പറഞ്ഞാലും 30 പോണം 30 ആൾക്കാര് വേറെ അല്ലേ. രാഘവൻ ഉറപ്പാണ്, അത് ദൈവം നിശ്ചയിച്ചതാ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിനുള്ള നേട്ടങ്ങൾ നാട്ടിലുണ്ടാവും. ചാറ്റൻ ജനങ്ങളെ മനസ്സിലേക്ക് എടുക്കുന്നതാണ്. രമീസും പോരാ എന്നാ പറയാ, തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യം ഇവിടെ നയിച്ച ആളാ. ഈ മാർക്കറ്റിൽ തൊഴിലാളി നേതാവായ ആളാണ് ആര്? എളമരങ്കരിക്ക. ഇവിടെ നിന്ന് ഉണ്ടാക്കിയല്ലേ, ഇപ്പൊ എന്താ കൊടീശ്വരനായ ആള്. പറച്ചിലും അല്ലാതെ കാര്യങ്ങൾ കിട്ടുന്നില്ല. വികസനം കുറച്ചും കൂടി വേണമെന്നുള്ളത് തന്നെയാണ്. രാഘവനും ഗരീമും വെച്ച് മത്സര രംഗത്ത് നോക്കുകയാണെങ്കിൽ എത്രയോ മെജോറിറ്റി ഉള്ളത് രാഘവനും. ഞാൻ എന്താ പറയാ, കോഴിക്കോട് പിന്നെ എനിക്ക് രാഘവൻ തന്നെയാണ്. മറ്റേ മാറ്റം ഉണ്ടാകാം. അത് അയാൾ പോരാ, അസാനാർത്ഥി പോരാ, ഗരീക്ക പോരാ, MT രമേശും പോരാ. രമേശൻ പോരാ എന്നാ പറയാ, തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യം ഇവിടെ നയിച്ച ആളാ. ഈ മാർക്കറ്റിൽ തൊഴിലാളി നേതാവായ ആളാണ് ആര്? എളമരങ്കരിക്ക. ഇവിടെ നിന്ന് ഉണ്ടാക്കിയല്ലേ, ഇപ്പൊ എന്താ കൊടീശ്വരൻ അയാള് അല്ലേ? കൊടീശ്വരനാ ഓക്കെ. ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി. യൂണിയന്റെ പാവപ്പെട്ടവന്റെ പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ കൊട്ടാരം പോലത്തെ വീട് ആയിട്ട് താമസിക്കുന്നത്. അയാൾക്ക് ആരെങ്കിലും അയാള് തൊഴിലാളികൾക്ക് വേണ്ട എന്താ ചെയ്ത്? ഒന്നും ചെയ്തില്ല. നല്ല രീതിയിൽ നല്ല പ്രവർത്തനമാണ് ഭാഗത്ത് നടത്തുന്നത്. വളരെ നല്ല രീതിയിൽ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാല് വികസനം കുറച്ചും കൂടി വേണമെന്നുള്ളത് തന്നെയാണ്. എളമരങ്കരീമിന് നല്ല അഭിപ്രായമാണ്. പിന്നെ കരിമുക വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ 15 വർഷമായിട്ട് പിന്നെ ആഗമൻ ഭരിച്ചോണ്ട് നിൽക്കാണ്. അപ്പോ ഭരണത്തിൽ വളരെ മോശം അഭിപ്രായമാണ് ഇതുവരെ കേട്ടോണ്ടിന്ന്. അപ്പോ കരിമുക വന്ന് ഉഷാറാവുന്ന വിചാരിക്കുന്നു. അല്ല, ഞങ്ങള് എന്റെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരു റോഡിന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾക്ക് നടന്നു കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പൊ പിന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചിട്ടൊക്കെയാണ് അത് ചെയ്തെടുത്തത്. നാട്ടില് തന്നെ ഒരു അമ്പലത്തിന്റെ റോഡായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാല് ഇവള് വിചാരിക്കും, പറഞ്ഞു പോകുന്ന കാര്യങ്ങള് പറച്ചിലും അല്ലാതെ കാര്യങ്ങള് കിട്ടുന്നില്ല. ആ രീതിയിലാണ് ഇപ്പൊ കരിമുക വന്നാല് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതാണ് പ്രതീക്ഷ. പ്രതീക്ഷ ഇല്ല. ഓല വികസന ഓലര് ഇത് കാഴ്ചപ്പാടില് ഒരു ഇതല്ല. നമ്മളെ LDF വരുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. കാഴ്ചപ്പാട് മോശമായിട്ടും ഇല്ല, നല്ലതായിട്ടും ഇല്ല എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മളെ. ഞാൻ എന്റെ ഒരു ഇതില് പറയാന്നുണ്ടെ, ഞാൻ LDF ആണ്. അപ്പൊ ആ ഒരു ഇതില് നമ്മള് പറയണ LDF വരണമെന്നാണ് നമ്മളെ പ്രതീക്ഷ. ഓ ടോപ്പല്ലേ നമ്മളെ കാഴ്ചപ്പാടില്ല. നമുക്ക് ഇതാണ് ഓലതാകുമ്പോ ഓലതില് നോക്കുമ്പോ ഓൽക്ക് ഓല സ്ഥാനാർത്ഥി വലുതാണ്. നമ്മക്ക് നോക്കുമ്പോ നമ്മളെ സ്ഥാനാർത്ഥി നമുക്ക് വലുതാണ്. LDF വരണമെന്നാണ്. ഓ മുട്ടാതെരുവിലൊക്കെ കണ്ടില്ലേ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥികൾക്ക് ധരിച്ചിട്ടല്ലോ നിക്കണൊക്കെ. അല്ല കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ കൂടുതലും LDFന്റെ ആണ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണ്. അതെ അതെ, അതുകൊണ്ടാണ് തന്നെ. അല്ല വികസനം കൂടുതൽ വരുന്നത് LDFന്റെ ഇതിലേക്കാണ് വരുന്നത്. മോശമായിട്ടൊന്നും പറയൂല, പക്ഷെ പുള്ളിയും കുഴപ്പമൊന്നുമില്ല. ജനങ്ങൾക്ക് ആ മാറ്റം വരുന്നതാണ് ജനങ്ങളെ ആഗ്രഹം. ഓ ഇലക്ഷന് കുഴപ്പമൊന്നുമില്ല, ഓ അടിപൊളിയായിട്ട് നടക്കും. നോമ്പിന്റെ ക്ഷീണം നല്ലതാണ്, വെയിലല്ലേ, നല്ല വെയിലല്ലേ. അത്
അതുകൊണ്ടാണ് രാസപ്പം കൊണ്ട് പുറത്തേക്ക് കാണിക്കാത്ത, ഇലക്ഷന്റെ ചൂട് കാണിക്കാത്ത, വെയിലിന്റെ ചൂടുകൊണ്ടാ, അല്ലെങ്കിൽ ഭയങ്കര പോരന്നായിരിക്കും. കോഴിക്കോട് നിന്നല്ല, മൊത്തം ഇപ്പൊ കേരളത്തില് അല്ല ഇന്ത്യയില് മൊത്തം കോൺഗ്രസ് വരണമെന്നുള്ളതാണ്. ഏ പിന്നല്ലാതെ വേറെ ആരെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയാ? വേറെ ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിനുള്ള നേട്ടങ്ങളും നാട്ടിലുണ്ടാവും. നല്ല നല്ല വ്യക്തി, നല്ല വ്യക്തി, മാർക്കറ്റിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ആള്, ഈ പാളയം മാർക്കറ്റിന് വേണ്ടിട്ട് അയാൾ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ളത് തന്നെ. ആ തിരിച്ചു വരണം തന്നെ ആഗ്രഹം. ആ വലിയ ഐഡിയ ഇല്ല, കോഴിക്കോടിന്റെ അല്ലാത്ത വേറൊരു ഐഡിയ ഇല്ല. രാഷ്ട്രീയത്തിൽ പോരാടുന്ന ആളല്ല, വ്യക്തികളെ നോക്കിട്ട് മാത്രം സംസാരിക്കൂ. കുഴപ്പമില്ല, നല്ല വ്യക്തിയാണെന്നാണ് കേട്ടിട്ടും കണ്ടിട്ടുള്ള അഭിപ്രായം. ആ ജയും പരാജയമൊക്കെ ദൈവത്തിന്റെ അടുത്താ. ഓക്കെ, എന്നാൽ രാഘവൻ ഉറപ്പാണ്, അത് ദൈവം നിശ്ചയിച്ചതാ. ചൂട് നല്ല ടോപ്പ് ചൂടാണോ ഒന്നും പറയാനില്ല. കോഴിക്കോടിന് പറഞ്ഞല്ലോ, പിന്നെ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നാലാം മുന്നണി വരണം. നമ്മള് രണ്ടാ മൂന്നാൾ നമ്മൾ കണ്ടേ ബി ജെ പി വന്ന വൃത്തിയിൽ പരിചരിക്കുന്നത്. പിന്നെ ഇലക്ഷൻ എന്താ പറയാ, എൽ ഡി എഫ് ആണെങ്കിൽ രണ്ടാമത് ഒരു കാര്യമില്ല, ഞാൻ സഖാവാ എനിക്ക് എന്താ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അമ്മാര് പറഞ്ഞത് ഒന്ന്, ഒന്നാമത് പോലീസുകാര് പിരിവിനെടുക്കുന്ന മാതിരിയാ. കാരണം ഓരോ എന്റെ കാര്യം പറയട്ടോ, പിന്നെ യു ഡി എഫ് വന്നിട്ടുണ്ടല്ല, കുറെ കാലം ഭരിച്ചാലോ, ഒന്നും ഒരു രക്ഷയില്ല. നാലാം മുന്നണി ഒന്നാണ്ടാവും, പരീക്ഷിക്കല്ല മറ്റവർക്ക് ഒരു ഇതുണ്ടാവും. ഇപ്പൊ ഒന്ന് സെക്കൻഡ് ഫസ്റ്റ് ഇടത് വലത് അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ നിക്കണേ. അപ്പൊ അതൊന്നും എന്താവും, ഒരു മോചനം വരും. അപ്പൊ അവർക്ക് പേടി, ഒരാളും കൂടി വരുമ്പോ ഒന്നും കൂടി എന്താവും, ഒരു ആത്മവിശ്വാസം വരും. അങ്ങനത്തെ നല്ലോ എല്ലാരും എല്ലാരും മൂന്നാളും ഒന്നാ, ഒരാളോ ഒരാളല്ല, ഇടത് വലത് ബി ജെ പി മൂന്നാളും കണക്കാ. ഒരാള് ഒരാള് ഒരിക്കലും പറയാൻ പറ്റില്ല, മൂന്നാളും കണക്കാ. മൂന്നാളും പറഞ്ഞ നമ്മള് കണ്ടാലോ. അതെ, എന്റെ അഭിപ്രായത്തില് മൂന്നാളും ഇല്ല, ഒരു രക്ഷയില്ല, ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഒരാള് സപ്പോർട്ട് വേണം. അപ്പൊ കണ്ടില്ല നിങ്ങള് ബി ജെ പി നിന്ന് എല്ലാരും കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്ക അല്ലെ, അങ്ങനെ തന്നെയല്ലേ. ഓ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞത് അവിടെ പോയി അന്വേഷിക്കേണ്ടി വരും. കാരണം നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഷാഫി പറമ്പിൽ കേട്ടതില് മുപ്പര് വലിയ മോശമില്ലാത്തന്ന് വരിക തോന്നണേ. തീർച്ചയായിട്ടും തന്നെ നാലാം മുന്നണി വരണം. വന്നാലും എന്താ പറയുക, ഒരുപാട് മാറ്റം ഉണ്ടാവും. ഈ രണ്ടെണ്ണത്തിൽ എന്താവും, ഇതിപ്പോ ഫസ്റ്റ് പേര് ഭരിക്കും, സെക്കൻഡ് പേര് ഭരിക്കും എന്നുള്ളൊരു ഇതാ. ഇപ്പൊ പറയുന്ന എൽ ഡി എഫ് പറയുന്നപ്പോ പൗരത്വ നിയമം പറഞ്ഞിട്ട് സംസാരിക്കണുള്ളൂ. ആ സഖാവട്ടെ, ഒറിജിനൽ സഖാവ. പക്ഷെ എനിക്ക് എന്താ വലിയ അംഗീകരിക്കാൻ പറ്റില്ല അമ്മമാര് പറഞ്ഞ അപ്പത്തിന്. കാരണം ഒരു ഒരു പോണ തന്നെ ഉമ്മൻചാണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയട്ടോ. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി പോണതും വരുന്നതും ആരും അറിയില്ല. ഇപ്പൊ സഖ നമ്മളെ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പറയാം, മുപ്പര് പോണം, മുപ്പ പത്ത് ആൾക്കാർ വേറെ അല്ലേ, അങ്ങനത്തെ അല്ലേ. അപ്പൊ അതൊക്കെ മാറി വരണോ, മാറി വരണമെങ്കിൽ എന്തേലും നാലാം മുന്നണി, ഒരു പത്ത് വോട്ടാൻ പത്ത് വോട്ട് മതി, നാലാം മുന്നണി വരണോ. രാഷ്ട്രീയ പാർട്ടിക്കാരെ ഓരോരോ പരിപാടി അർത്ഥം കൊടുക്കുന്നുണ്ട്, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. അടുത്ത ആള് പറയാനാവില്ല, ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാരും വേണ്ട ആളല്ലേ. ഒന്നും പറയാൻ പറ്റില്ല, കാലാവസ്ഥ ഇപ്പൊ ഇങ്ങനെ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ട്രെൻഡ് എങ്ങനെയാന്ന് പറഞ്ഞാല് പഴയ മാതിരിയുള്ള സ്വഭാവത്തിൽ എല്ലാം ട്രെൻഡ് പോണെ. വടക്കൻ മലബാറില് വേറൊരു ട്രെൻഡായിട്ടാണ് മാറിക്കണേ. സാധ്യത 50-50 തന്നെയാണ്. സാധ്യത പാലിക്കാൻ അനുകൂലമായിട്ട് നമ്മള് ഞാനൊരു ബസ് സ്റ്റാൻഡ് വെച്ചിട്ട് അത് പറഞ്ഞിട്ട് കൂടെ കാര്യമില്ല. ഇപ്പൊ 50-50 ആയിട്ട് തന്നെയാണ് സാധ്യത. എം കെ രാഘവനെ പറ്റി എന്താ അഭിപ്രായം? സി എ പ്രശ്നത്തില് പാർലമെന്റ് പോയി ഒച്ചപ്പാടുണ്ടാക്കാതെ നിന്നിട്ടെങ്കിലും കുറെ അങ്ങനെ ചിരിച്ചതിനെ കൊണ്ട് കാര്യമായില്ലല്ലോ. ജനങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് എന്തിനാ? സി എ പ്രശ്നം വന്നപ്പോൾ ഒരു ഒറ്റ എണീച്ചെന്ന് ഒരു വാക്കെങ്കിലും പറയണ്ട മലബാറിലെ കാര്യങ്ങള്. അങ്ങനത്തെ ഒരു മനുഷ്യനെ ഇപ്പൊ എങ്ങനെ ഇതാക്കാനാ? അതാണ് നമ്മളെ പ്രധാന പ്രശ്നം. അതാണ് ഇപ്പൊ മലബാറിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന പ്രശ്നം. അതാണ് കാരണം നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. ആ നിലനിൽപ്പിന്റെ പ്രശ്നം പാർലമെന്റിൽ ഇട്ടിട്ട് 19 അംഗങ്ങളും ഒരു അക്ഷരം മിണ്ടാതെ പോവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമല്ല. കാരണം ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയിട്ടാണ് അദ്ദേഹം പോണത്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നൊക്കെ നല്ല ശതമാനം ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് പോണത്. അങ്ങനത്തെ ഒരു മനുഷ്യന് എന്തെങ്കിലും പറയണ്ടേ? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഒന്നും തീരുമാനമില്ല.
ആ ചങ്ങായി ഒന്നും മിണ്ടാതെ പോയിട്ട് പിന്നെ ആ ചങ്ങായി പോയി എന്തെങ്കിലും പറഞ്ഞയച്ചിട്ട് എന്താ കാര്യം? അതൊരു പ്രധാന പ്രശ്നമാണ്. വെറും ചിരിച്ചു അല്ലെങ്കിൽ ആളുകൾക്ക് മരിച്ച വീട്ടിൽ വന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല, അതിലൊക്കെ രാഘവൻ ചിലപ്പോൾ എല്ലാം മരിച്ച വീട്ടിലെത്തുന്നുണ്ടാവും. ഇത്തരം പ്രശ്നങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ള ഏക സിവിൽ കോഡ് ആയാലും പൗരത്വ പ്രശ്നമായാലും ഇത്തരമൊക്കെ പ്രശ്നമുണ്ട്. ഇതൊക്കെ ഒരു വലിയ പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് ഇത്തവണ ഒരു മാറ്റം വേണം. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. മാറ്റം ജനങ്ങളെ മനസ്സിൽ കെടുക്കുന്നതാണ്. മാറ്റം ഉണ്ടാവുന്നതാണ് ഞങ്ങളെ പ്രതീക്ഷ. കാരണം അവിടെ അതിനു വേണ്ടി സംസാരിച്ചൊരു ആളാണ് ഇപ്പുറം നിൽക്കുന്ന ഇളമരം കരിയുമ്പോൾ. അതാണ് ഷാഫി പറമ്പിലിനെ പറ്റി നമുക്ക് അത് അറിയാറില്ല. ശൈലജ ടീച്ചറെ അറിയുള്ളൂ. ശൈലജ ടീച്ചറെ ഇപ്പൊ കേരളത്തിൽ ആരും, നിങ്ങൾ ആരോട് ചോദിച്ചാലും ശൈലജ ടീച്ചർ അറിയാത്തൊരു മനുഷ്യരുണ്ടാവില്ല. കുട്ടികൾ വരെ ഉണ്ടാവില്ല. ശൈലജ ടീച്ചർക്ക് അന്ന് മാതൃഭൂമി അടിച്ച സർവേലും ശൈലജ ടീച്ചറാ. പിന്നെ ഞാൻ എന്ത് പറയാനാണ്? മാതൃഭൂമി 4, 5, 14 പറയണേല് സാധ്യത പറയണ ശൈലജ ടീച്ചർക്കാ. പിന്നെ ഞാനെന്ത് പറയാനാ? കോഴിക്കോട്ട് ട്രെൻഡ് എന്ന് പറഞ്ഞാല് 3 തവണ രാഘവട്ടിന്റെ കൂടെ നിന്ന തിരഞ്ഞെടുപ്പാണ്. അത് രാഘവനും ഗരീമും വെച്ച് മത്സരരംഗത്ത് നോക്കുകയാണെങ്കിൽ എത്രയോ മെജോറിറ്റി ഉള്ളത് രാഘവനും. ഗരീമ ദിനം മുന്നേ ഇവിടെ MLA എന്നാണ്. അന്ന് നിലനിന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങളെ കോഴിക്കോട് ജില്ലയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. സ്ഥാപനങ്ങളൊക്കെ ഗോളി റൺസ് പോലുള്ള സ്ഥാപനങ്ങൾ പൂട്ടലും. ഇന്ന് MK രാഘവന്റെ നേട്ടങ്ങൾ എണ്ണി പറയാവുന്ന നേട്ടങ്ങളാണ്. കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ആയാലും ഓരോ മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിലും ഈ കോഴിക്കോട് ജില്ലയിലെ ഓരോ സ്കൂളുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും മൂപ്പര് ലാപ്ടോപ്പായിട്ടും ഓരോ എന്താണ് മാസ് ക്ലാസ് റൂമായിട്ടും ഒരു ഒട്ടനവധി നമ്മളെ മേഖലകളിൽ ചെയ്തൊരു വ്യക്തിയാണ് MK രാഘവൻ. അപ്പോൾ MK രാഘവൻ്റെ വിജയത്തിൽ യാതൊരു സംശയവുമില്ല. MK രാഘവൻ തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം 10-85,000 വോട്ടും ജയിച്ച വ്യക്തിയാണ് എനിക്ക്. അത് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു വ്യക്തിയാണ് MK രാഘവൻ. ഷാഫി പറമ്പിൽ നല്ല കാൻഡിഡേറ്റിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടെത്തിയത്. നല്ല സ്ഥാനാർത്ഥി, വടകരക്ക് പറ്റിയ പക്വത നിറഞ്ഞൊരു സ്ഥാനാർത്ഥി എല്ലാ മേഖലയിലും. ഇപ്പൊ പാലക്കാട് തന്നെ ആ വ്യക്തി ഈ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി BJP ഷുവർ ഷീറ്റ് കണ്ട ഒരു സ്ഥലമാണ് പാലക്കാട്. ഇന്ന് അത് അദ്ദേഹത്തിന് പാർട്ടി കൊടുത്തത് വടകരാണ്. അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ആ സീറ്റ് UDF എന്നെ നിലനിർത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.